സ്മൂത്ത് ഗെയിമിംഗ് ആണ്. ഇങ്ങനെ ചുമ്മാ ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. അസ്യൂസിൻ്റെ ടഫ് ഗെയിമിംഗ് ലാപ്ടോപ്പാണ് നമ്മളിന്നിവിടെ അൺബോക്സ് ചെയ്യുന്നത്. അസ്യൂസിൻ്റെ ടഫ് സീരീസിൽ വരുന്ന ഒരു ബെസ്റ്റ് ലാപ്ടോപ്പ് തന്നെയാണ് ഇത്. അപ്പോൾ നമുക്കിതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കടക്കാം. ഇപ്പോൾ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ കളർ എന്ന് പറയുന്നത് സ്റ്റെൽത്ത് ബ്ലാക്ക് കളറാണ്. അതുകൊണ്ട് തന്നെ ഒരു നല്ല ക്ലാസിക് ഫിനിഷും നമുക്കിവിടെ ലഭിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 2.7 kg ആണ് ഇതിൻ്റെ വെയ്റ്റ്. പിന്നെ നമുക്കിതിൻ്റെ കൂടെ കിട്ടുന്നത് ഇതിൻ്റെ യൂസർ മാനുവലും ചാർജറും അതിൻ്റെ അഡാപ്റ്ററും ആണ്. ഇത് നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ഫസ്റ്റ് ഇംപ്രഷനിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു ഹാർഡ് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഒരു ഗ്രിപ്പൊക്കെ കിട്ടുന്നതായിരിക്കും ടൈപ്പ് ചെയ്യുമ്പോഴും അതുപോലെ യൂസ് ചെയ്യുമ്പോഴൊക്കെ. പിന്നെ ഇതിൻ്റെ പോർട്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ എല്ലാ പോർട്സും വരുന്നത് ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ്. ഇത് എത്ര പോർട്സാണ് വരുന്നതെന്ന് ചോദിച്ചാൽ നമുക്കിവിടെ 3 USB പോർട്ടുകൾ കാണാം, ഒരു HDMI പോർട്ട് കാണാം, ഒരു ലാൻ കണക്ഷനും കാണാം. അതുപോലെ തന്നെ നമ്മുടെ ചാർജിങ് പോർട്ടും നമ്മുടെ ഹെഡ്ഫോണിൻ്റെ പോർട്ടും ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് വരുന്നത്. പിന്നെ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ കീബോർഡിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇത് വരുന്ന ഒരു RGB ബാക്ക്ലിറ്റ് കീബോർഡായിട്ടാണ് ഇത് വരുന്നത്. പിന്നെ ഇതിൻ്റെ സ്റ്റോറേജിനെ കുറിച്ച് പറയുന്നത് ഇത് വരുന്നത് ഒരു 512 GB SSD ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബൂട്ട് ടൈം ഒക്കെ വളരെ കുറവായിരിക്കും. ഒരു വെറും 4 സെക്കൻഡ് കൊണ്ട് തന്നെ നമ്മുടെ സിസ്റ്റം ബൂട്ടായി വരുന്നതായിട്ട് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഉള്ള ലാഗ് നമുക്കിവിടെ അനുഭവപ്പെടുകയില്ല. എല്ലാ പ്രോസസ്സുകളും വളരെ സ്പീഡോടുകൂടി തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. അതാണ് SSDയുടെ ഒരു പ്രത്യേകത. പിന്നെ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ബാറ്ററി ബാക്കപ്പിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇത് ഏകദേശം ഒരു 4 മുതൽ 5 മണിക്കൂർ വരെയായിരിക്കും ഇതിൻ്റെ ഒരു ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേയെ കുറിച്ച് പറയുവാണെങ്കിൽ ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് എന്നാൽ ഒരു 17.3 inch LED ബാക്ക്ലിറ്റ് ഫുൾ HD ഡിസ്പ്ലേ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വരുന്നത് ഒരു ആൻറ്റി ഗ്ലെയർ IPS ഡിസ്പ്ലേ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഏത് ആംഗിളിൽ നിന്ന് നമ്മൾ നോക്കിയാലും ഒരു തരത്തിലും ഉള്ള ഗ്ലെയർ നമുക്ക് അനുഭവപ്പെടുന്നതല്ല. ഒരു വളരെ നല്ല വൈബ്രൻറ്റ് ഡിസ്പ്ലേ ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 17.3 inch സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ ഒരു വളരെ വലിയ സ്ക്രീനാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ ധാരാളം സിനിമാസും മൂവീസും ഒക്കെ കാണുന്നവർക്ക് ഒരു വളരെ നല്ല എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഈ ലാപ്ടോപ്പ് ഓഫർ ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ വീഡിയോ ക്വാളിറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റി തന്നെയാണ് അസ്യൂസ് നമുക്കിവിടെ ഓഫർ ചെയ്യുന്നത്. നമ്മുടെ സ്ക്രീൻ ഫുൾ HD ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ 4K വീഡിയോസൊക്കെ ഈ നമ്മുടെ ലാപ്ടോപ്പിൽ സപ്പോർട്ടാവുന്നതാണ്. അതുപോലെ നമുക്ക് യൂട്യൂബിലൊക്കെ നമ്മൾ വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് 4K ക്വാളിറ്റിയോട് കൂടി തന്നെ എല്ലാ വീഡിയോസും കാണാൻ കഴിയുന്നതായിരിക്കും. അതുതന്നെയാണ് ഇതിൻ്റെ ഡിസ്പ്ലേയുടെ ഒരു ഏറ്റവും നല്ല പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫീച്ചറിലേക്ക് കടക്കാം. ഇപ്പോൾ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതൊരു ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഗെയിമിംഗ് ഫീച്ചേഴ്സ് തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് റിവ്യൂവിലേക്ക് കടക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറയുവാണെങ്കിൽ ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് AMD Ryzen 5 പ്രോസസ്സറാണ്. ഒരു 2.1 GHz പ്രോസസ്സറാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഗെയിം പ്ലേസൊക്കെ വളരെ സ്മൂത്ത് ആയിരിക്കും, ഒരു തരത്തിലുമുള്ള ലാഗ് നമുക്ക് അനുഭവപ്പെടുകയില്ല. പിന്നെ ഇതിൻ്റെ റാമിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇത് വരുന്നത് ഒരു 8 GB DDR4 റാം ആണ്. അത് നമുക്ക് 32 GB വരെ അപ്ഗ്രേഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ സ്റ്റോറേജ് എന്ന് പറയുന്നത് HDD അല്ല, SSD ആണ്. നമുക്കിവിടെ കിട്ടുന്നത് 512 GB SSD ആണ്. SSD ആയതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ലാഗും ഉണ്ടാവുന്നതല്ല. കൂടാതെ നമ്മുടെ ലാപ്ടോപ്പ് വരുന്നത് NVIDIA ഒരു ഡെഡിക്കേറ്റഡ് 4 GB ഗ്രാഫിക്സ് കാർഡോടുകൂടിയാണ്. NVIDIA GTX 1650 ഗ്രാഫിക്സ് കാർഡാണ് ഇവരിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൈ ഗ്രാഫിക്സ് സെറ്റിംഗ്സിൽ തന്നെ എല്ലാ ഗെയിംസും നമുക്ക് വളരെ സ്മൂത്ത് ഗെയിം പ്ലേയിൽ തന്നെ കളിക്കാൻ കഴിയുന്നതാണ്. ഒരു തരത്തിലുള്ള ലാഗും നമുക്ക് അനുഭവപ്പെടുന്നതല്ല. GTA 5 പോലെയുള്ള ഹൈ ഗ്രാഫിക്സ് ഗെയിമൊക്കെ ഏറ്റവും കൂടിയ ഗ്രാഫിക്സ് സെറ്റിംഗ്സിൽ തന്നെ നമുക്ക് കളിക്കാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരു ഫുൾ HD ഡിസ്പ്ലേ ആണ് വരുന്നത്. ഒരു 17.3 inch IPS ഡിസ്പ്ലേ. അത് വരുന്നത് ഒരു വൈഡ് വ്യൂ ടെക്നോളജി ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്മൂത്ത് ഗെയിം പ്ലേ നമുക്കിവിടെ കാണാൻ കഴിയുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഹൈപ്പർ കൂൾ ടെക്നോളജി തന്നെയാണ്.
ഇത് വരുന്നത് ഒരു ആൻറ്റി ഡസ്റ്റ് കൂളിംഗ് സിസ്റ്റം ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുമുള്ള ഹീറ്റ് പ്രോബ്ലംസും നമുക്ക് ഉണ്ടാവുന്നതല്ല. കുറേ ഗെയിം ഒക്കെ കളിക്കുന്നവർക്കാണെങ്കിലും ഒരു തരത്തിലുള്ള ഹീറ്റിംഗ് ഇഷ്യൂസോ ലാഗോ ഒന്നും തന്നെ ഉണ്ടാവുകയല്ല. അത് ഇത് എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഈ കാണുന്ന ഗെയിം പ്ലേസ് തന്നെ നമുക്ക് കാണാം. ഏറ്റവും ഹൈ ഗ്രാഫിക് സെറ്റിംഗ്സിൽ തന്നെ ഒരു ലാഗും അനുഭവപ്പെടാതെ വളരെ സ്മൂത്ത് ഗെയിം പ്ലേ തന്നെ നമുക്ക് കളിക്കാൻ സാധിക്കുന്നതായിരിക്കും. നമ്മുടെ ലാപ്ടോപ്പിൻ്റെ സൗണ്ട് സിസ്റ്റത്തിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇത് വരുന്നത് ഒരു DTS സറൗണ്ട് സൗണ്ട് സിസ്റ്റം ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു നല്ല സൗണ്ട് ക്വാളിറ്റി നമുക്കിതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങളൊരു ബഡ്ജറ്റ് ഗെയിമിംഗ് ലാപ്ടോപ്പാണ് നോക്കുന്നതെങ്കിൽ ഈ ASUS TUF Gaming ഒരു ബെസ്റ്റ് ചോയ്സ് എന്ന് തന്നെ പറയാം. ഈ ബഡ്ജറ്റ് കാറ്റഗറിയിൽ വരുന്ന ഒരു ഏറ്റവും നല്ല ബെസ്റ്റ് പ്രോസസ്സറും റാമും SSD ഗ്രാഫിക്സ് ക്വാളിറ്റിയും ഒക്കെ കൂടി വരുമ്പോൾ ഒരു ബെസ്റ്റ് ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഈ ബഡ്ജറ്റ് ക്വാളിറ്റി തന്നെ കിട്ടാൻ സാധിക്കുന്ന ഒരു ലാപ്ടോപ്പ് എന്ന് തന്നെ ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാം. അതുകൊണ്ട് തന്നെ ഒരു ബഡ്ജറ്റ് ഗെയിമിംഗ് ലാപ്ടോപ്പ് ആഗ്രഹിക്കുന്ന എല്ലാവരുടെ ഒരു ഫസ്റ്റ് ചോയ്സ് ആയിട്ട് തന്നെ ഈ ASUS TUF Gaming ലാപ്ടോപ്പ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയിച്ചു കാണിക്കും.